നമസ്കാരം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാം ഊഴത്തിന് ഏതാണ്ട് ഒരു മാസം പൂർത്തിയാകുമ്പോൾ കാശ്മീരിൽ നിന്ന് ഒട്ടും സുഖകരമായ വാർത്തകളല്ല പുറത്തു വരുന്നത്. ചെറുതും വലുതുമായ ആക്രമണങ്ങളിൽ, തീവ്രവാദി ആക്രമണങ്ങളിൽ ധീര ജവാന്മാർക്കും അതേപോലെ നിരപരാധികളായ നാട്ടുകാർക്കുമാണ് ജീവഹാനി ഉണ്ടാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കത്വയിൽ നിന്ന് 100 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ വീരസ്വർഗം പ്രാപിച്ചത് ഭാരതീയ സേനയുടെ 5 ധീരജവാന്മാരാണ്. ഈ ആക്രമണം തന്നെ അതിന് തൊട്ട് മുന്നുള്ള 48 മണിക്കൂറുകൾക്കിടയിൽ നടന്ന 4-ാമത്തെ ആക്രമണമായിരുന്നു എന്ന് പറയുമ്പോൾ ആ സ്ഥിതിവിശേഷം എത്ര ഗുരുതരമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ തീവ്രവാദി ആക്രമണം തന്നെ ഹിസ്ബുൾ മുജാഹിദീൻ്റെ കമാൻഡറായിരുന്ന, കാശ്മീരിലെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെട്ട യുവാക്കൾക്കിടയിൽ ഒരു റൊമാൻറ്റിക് പരിവേഷമൊക്കെ ഉണ്ടായിരുന്ന ബുർഹാൻ വാനിയുടെ, അയാൾ കൊല്ലപ്പെട്ടതിൻ്റെ വാർഷികത്തിലാണ് ഈ ആക്രമണം നടന്നതെന്നുള്ളത് കൃത്യമായ പ്ലാനിംഗ് കൂടിയാണ് സൂചിപ്പിക്കുന്നത്. എന്തിന്, ഇപ്പോൾ നടന്ന ഈ ആക്രമണം ഒരു മാസം മുമ്പ് റെയ്സിയിൽ നടന്ന തീർത്ഥാടകർക്ക് നേരെ നടന്ന ആക്രമണത്തിൻ്റെ മുറിവ് ഉണങ്ങുന്നതിന് മുമ്പ്, അതിൻ്റെ ഓർമ്മകൾ മങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ആക്രമണം നടന്നത്. അന്ന് റെയ്സിയിൽ നടന്ന ആക്രമണത്തിൽ 9 തീർത്ഥാടകരാണ് കൊല്ലപ്പെട്ടത്. 33 പേർക്ക് പരിക്കേറ്റു. അതിൽ പലരും ഇപ്പോഴും ഗുരുതരമായ പരിക്കോടുകൂടി ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്ര സ്ഥിതിവിശേഷം വളരെ മോശമാണ്. പണ്ടെങ്ങുമില്ലാത്തതുപോലെ ചെറുതും വലുതുമായ ആക്രമണങ്ങൾ വീണ്ടും കാശ്മീരിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന് ഒരു വ്യത്യാസം കൂടിയുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ആക്രമണം നടക്കുന്ന ഒന്നും ലൈൻ ഓഫ് കൺട്രോളിലല്ല. ലൈൻ ഓഫ് കൺട്രോൾ LOC എന്ന് നമ്മൾ വിളിക്കുന്ന പാകിസ്ഥാൻ ഭാരതം അതിർത്തി ഇപ്പോൾ ഡിമാർക്കേറ്റ് ചെയ്തിരിക്കുന്ന LOC-യിലല്ല ഈ ആക്രമണം നടക്കുന്നത്. ഈ ആക്രമണമൊക്കെ അകത്താണ് നടക്കുന്നത്. എന്ന് മാത്രമല്ല, LOC പൊതുവേ ഇപ്പോൾ ശാന്തമാണ്. LOC-യിൽ പരസ്പരം വെടിവയ്പ്പുകളുടെ ഒരു വാർത്തയും ഇപ്പോൾ വരുന്നില്ല. ഇത് ഒരു കാര്യമാണ്. രണ്ടാമത്തെ പ്രശ്നം, പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെ ഈ ആക്രമണങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്നു? ഒരു വശത്ത് നമ്മൾ തന്നെ പറയുന്നു പാകിസ്ഥാൻ പട്ടിണിയാണ്, പാകിസ്ഥാനിലെ സാമ്പത്തിക രംഗം തകർന്നു, പാകിസ്ഥാനിലെ പട്ടാളത്തിന് പോലും ശമ്പളം കൊടുക്കാനും റേഷൻ കൊടുക്കാനും പാകിസ്ഥാൻ ആർമിക്കോ അല്ലെങ്കിൽ പാകിസ്ഥാൻ സർക്കാരിനോ കഴിവില്ലാത്ത ഒരവസ്ഥയാണ് എന്ന് നമ്മൾ ഒരു വശത്ത് പറയുമ്പോൾ, മറുവശത്ത് തീവ്രവാദികളുടെ മുനയൊടിക്കുന്ന തരത്തിൽ നമ്മൾ പ്രവർത്തനം നടത്തുമ്പോൾ എന്നിട്ടും എന്തുകൊണ്ട് ഈ ആക്രമണം നടക്കുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോഴാണ് ഇതിലൊക്കെ മറഞ്ഞു നിൽക്കുന്ന യഥാർത്ഥ വില്ലനെ നമ്മൾ കാണുന്നത്. ആ വില്ലൻ മറ്റാരുമല്ല, കമ്മ്യൂണിസ്റ്റ് ചൈന തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് എന്താണ് ഭാരതത്തിൻ്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ കാര്യം എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ചൈന തന്നെയാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാൻ്റെ ശക്തിയായി പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന് ഒന്നിൽ കൂടുതൽ തെളിവുകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ഒരു തെളിവാണ് കഴിഞ്ഞ July 17-18 തീയതികളിൽ സിന്ധാര ഗ്രാമത്തിൽ നടന്ന ആൻറ്റി ടെററിസ്റ്റ് ഓപ്പറേഷൻ, തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനിൽ നമ്മളുടെ സൈന്യത്തിന് ലഭിച്ച ചില തെളിവുകൾ. ആ തെളിവുകൾ മറ്റൊന്നുമല്ല, ചില ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളാണ്. ഇതേ ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ April 26 ബാരാമുള്ളയിൽ നടന്ന ഓപ്പറേഷനിൽ ലഭിച്ചിരുന്നു. പക്ഷേ അത് ഒറ്റപ്പെട്ടതാണ് എന്ന് കരുതി അന്ന് സൈന്യം അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിച്ചില്ല. പക്ഷേ ആവർത്തിച്ച് വീണ്ടും മാസങ്ങൾക്ക് ശേഷം അതേ ഉപകരണങ്ങൾ, ചൈനീസ് നിർമ്മിത ഉപകരണങ്ങൾ തീവ്രവാദികളിൽ നിന്ന് പിടിച്ചെടുക്കാൻ സൈന്യത്തിന് സാധിച്ചു. എന്താണ് ഈ ഉപകരണം? ഈ ഉപകരണത്തെ സൈന്യം പേരിട്ട് വിളിക്കുന്നത് അൾട്രാസെറ്റ് എന്നാണ്. അൾട്രാസെറ്റ് മറ്റൊന്നുമല്ല, ഒരു കമ്മ്യൂണിക്കേഷൻ ഉപകരണമാണ്. ആ കമ്മ്യൂണിക്കേഷൻ ഉപകരണത്തിന് സെൽഫോണുകളുടെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ സെറ്റിൻ്റെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് ഈ അൾട്രാസെറ്റ് എന്നാണ് പറയപ്പെടുന്നത്. സാധാരണ സെൽഫോണുകൾ പ്രവർത്തിക്കുന്നത് GSM അല്ലെങ്കിൽ CDMA-യിലാണെങ്കിൽ ഇത് ഈ രണ്ട് രീതിയും അല്ലാതെ മറ്റൊരു പ്രത്യേക രീതിയിലാണ് ഈ അൾട്രാസെറ്റ് പ്രവർത്തിക്കുന്നതെന്ന് പറയപ്പെടുന്നു. ഇത് പാകിസ്ഥാൻ ആർമിക്ക് വേണ്ടി ചൈന കസ്റ്റമൈസ് ചെയ്ത ഉപകരണം കൂടിയാണ്. എന്ന് മാത്രമല്ല, ഈ ഉപകരണത്തിൻ്റെ നിയന്ത്രണം ചൈനീസ് ഉപഗ്രഹം ഉപയോഗിച്ചാണ് നടത്തുന്നത്. ഇതിനൊരു കൺട്രോൾ റൂം പാകിസ്ഥാനിനുള്ളിലുണ്ട്. ആ കൺട്രോൾ റൂമിൽ നിന്ന് ഇതിലെ ഓരോ സെറ്റിൽ ഉപയോഗിക്കുന്നവരെയും നേരിട്ട് വിളിക്കുകയല്ലാതെ ഈ സെറ്റുകൾ തമ്മിൽ സംസാരിക്കാനും അല്ലെങ്കിൽ അവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സൗകര്യം മനഃപൂർവ്വം ഇല്ലാതാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, പാകിസ്ഥാനിലെ
തീവ്രവാദി സംഘങ്ങളെ സഹായിക്കുന്ന പാകിസ്ഥാൻ ആർമിയിലെ പ്രത്യേക വിഭാഗങ്ങളെ ചൈന അവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും പണവും കൊടുത്ത് സഹായിക്കുന്നു എന്ന് തന്നെയാണ്. ഇത് മാത്രമല്ല ഒരു ഉദാഹരണമെന്ന് പറയാൻ, പല തീവ്രവാദികളുടെ കയ്യിൽ നിന്നും ചൈനീസ് നിർമ്മിത ആയുധങ്ങളും നേരത്തെ പിടിച്ചെടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ചൈനയുടെ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ ഭാരത സൈന്യത്തിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നത്. ഇതിനായിട്ട് ആളില്ലാ വിമാനങ്ങൾ പോലും ചൈന നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മളുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന പാകിസ്ഥാനെ ഉത്തേജിപ്പിച്ച് ഭാരതത്തിനെതിരെ വീണ്ടും ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാൻ ചൈന പ്രേരിപ്പിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആർമിക്കോ പാകിസ്ഥാനിലെ സർക്കാരിനോ ഒരു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭാരതവുമായി ഒരു ഏറ്റുമുട്ടൽ അവർക്ക് താല്പര്യമുള്ള വിഷയമേ ആകാൻ സാധ്യതയില്ല. കാരണം അവർക്കറിയാം അവരുടെ അവസ്ഥ എന്താണെന്ന്. പക്ഷേ ചൈനയ്ക്ക് കൃത്യമായി പാകിസ്ഥാനിലുള്ള ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ആ ഘടകങ്ങളെ ഉപയോഗിച്ചാണ് ഭാരതത്തിലെ കാശ്മീരിൽ ഈ തീവ്രവാദി ആക്രമണങ്ങളും ഒക്കെ നടത്തി എങ്ങനെങ്കിലും പാകിസ്ഥാനെയും ഭാരതത്തെയും ഒരു ഏറ്റുമുട്ടലിൻ്റെ അവസ്ഥയിൽ കൊണ്ട് എത്തിക്കാൻ ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലെ ചേതോവികാരം? അതിന് ഒരു 4 വർഷം പിന്നോട്ട് പോകേണ്ടി വരും. ഗൽവാനിൽ നടന്ന ആ ഒരു യുദ്ധം, ആ യുദ്ധത്തെ അതിനെ യുദ്ധമെന്ന് തന്നെയാണ് ഞാൻ വിളിക്കേണ്ടത്. കാരണം അതൊരു ചെറിയ യുദ്ധം തന്നെയായിരുന്നു, ഒരു ഏറ്റുമുട്ടൽ എന്നുള്ളതിനപ്പുറം ഒരു യുദ്ധം തന്നെയായിരുന്നു. കാരണം ആ യുദ്ധത്തിൽ വളരെ ചെറിയ സമയം മാത്രമാണ് ഉള്ളതെങ്കിലും ആ യുദ്ധത്തിൽ നിരവധി ജവാന്മാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്ന് 20 ജവാന്മാർക്ക് വീരസ്വർഗം പ്രാപിച്ചു. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് അതിൻ്റെ ഇരട്ടിയോളം ഭടന്മാരെ നഷ്ടപ്പെടുകയും ചെയ്തു ആ ഏറ്റുമുട്ടലിൽ. അപ്പോൾ അതൊരു ചെറു യുദ്ധം തന്നെയായിരുന്നു. ആ യുദ്ധം നടന്നപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ആ യുദ്ധത്തിന് ശേഷം കാര്യമായ അതിർത്തി മാന്തൽ ശ്രമമൊന്നും കമ്മ്യൂണിസ്റ്റ് ചൈന പിന്നീട് ചെയ്തിട്ടില്ല. പ്രസ്താവനകളുണ്ട്, അരുണാചൽ പ്രദേശ് മുതൽ കിഴക്കൻ ലഡാക്ക് വരെയുള്ള പ്രദേശങ്ങളിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ചൈന പ്രസ്താവന നടത്തുന്നുണ്ട്, മാപ്പ് വരയ്ക്കുന്നുണ്ട്. ഇന്ത്യയുടെ നേതാക്കന്മാർ ആ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും പോയാൽ ഉടൻ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഫിസിക്കലായിട്ട് ഭാരതത്തിൻ്റെ ഭാഗത്തേക്ക് ഒരു കാര്യമായ ഒരു ആക്രമണത്തിനോ അതിർത്തി മാന്താനോ ചൈന പിന്നീട് ശ്രമിച്ചിട്ടില്ല. കാരണം ചൈനയ്ക്ക് ഗൽവാൻ ഒരു വലിയ ഷോക്കായിരുന്നു. 40 ഭടന്മാരെയാണ് ചൈനയ്ക്ക് ആ ഏറ്റുമുട്ടലിൽ നഷ്ടപ്പെട്ടത്. അത് ചൈനയെ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം 62 ഒരു സൈക്കോളജിയുമായിട്ടാണ് ചൈന ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഭാരതത്തെ എപ്പോൾ വേണമെങ്കിലും ആക്രമിച്ച് കീഴ്പ്പെടുത്താം, ഞങ്ങൾ പിന്നെ ചെയ്യാതിരിക്കുന്നത് ഞങ്ങളുടെ നല്ല മനസ്സുകൊണ്ടാണ് എന്നുള്ള ഒരുതരം ഭാവമാണ് ചൈനയ്ക്ക് എക്കാലത്തും ഉള്ളത്. അപ്പോൾ അത് ചൈന ഭാരതത്തോട് മാത്രമല്ല, മിക്കവാറും എല്ലാ രാജ്യങ്ങളോടെയും ചൈന അനുവർത്തിക്കുന്ന ഒരു നയമാണ്. ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുന്നില്ലെങ്കിൽ അതിന് ഞങ്ങളോട് നന്ദി പറയുക. ഈ ഒരു രീതിയിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് അപ്രമാദിത്വത്തിൻ്റെയും സമഗ്രാധിപത്യത്തിൻ്റെയും ഭാഷയാണ് ചൈനീസ് ഭരണകൂടത്തിന് എപ്പോഴും ഉള്ളത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ചൈനീസ് മാനസികാവസ്ഥയ്ക്ക് കൃത്യമായ ഒരു ഷോക്ക് കൊടുത്ത ഒരു സംഭവമായിരുന്നു ഗൽവാനിൽ. പക്ഷേ ആ ഗൽവാനിൽ നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഭടന്മാരെയൊക്കെ നമ്മൾ ഇപ്പുറേ ഗൽവാനിലേക്കും ചൈനീസ് അതിർത്തിയിലേക്ക് നമ്മൾ വിന്യസിക്കുകയും ചെയ്തു. ഗൽവാൻ ആക്രമണത്തിൽ ചൈന ഏറ്റുമുട്ടിയത് 16 ബീഹാർ റെജിമെൻറ്റിനോടായിരുന്നു. അപ്പോൾ 16 ബീഹാർ റെജിമെൻറ്റ് കൂടാതെ നിരവധി സൈനിക വിന്യാസങ്ങൾ അവിടെ ഭാരതം നടത്തിയിട്ടുണ്ട്. ആ അതിർത്തി വളരെ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് അതിൻ്റേതായ ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ട്, അതിൻ്റേതായ ഇൻ്റലിജൻസ് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചൈനയുടെ ഈ തന്ത്രം മറ്റൊന്നിനുമല്ല, എങ്ങനെയെങ്കിലും പടിഞ്ഞാറൻ ഭാഗത്ത് പാകിസ്ഥാനുമായി ഉള്ള ഏറ്റുമുട്ടൽ കുറച്ചുകൂടി ശക്തമാകുകയും നിരന്തരം ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുകയും ചെയ്താൽ ചൈനീസ് ഭാഗത്ത് നിന്ന് കുറേയേറെ ജവാന്മാരെ ഭാരതം വീണ്ടും സൈനികരെ വീണ്ടും പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് ഭാരതം വിന്യസിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള തോന്നലുകൊണ്ടാണ് ചൈന ഒരു പക്ഷേ ഈ അതിർത്തിയിൽ ഇവിടെ ടെമ്പറേച്ചർ കൂട്ടാൻ, അന്തരീക്ഷം ചൂടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ട്രാപ്പ് തിരിച്ചറിയുന്നത് കൊണ്ടാവണം ഭാരതം ഉടനടി മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ ഉടനടി പണ്ട് ബാലാക്കോട്ടിന് ശേഷം നടന്ന പ്രത്യാക്രമണങ്ങൾ പോലെ ഒന്നും തൽക്കാലം ചെയ്യാത്തത്. ഒരു പക്ഷേ കൃത്യമായി ഈ ട്രാപ്പ് നമ്മൾ തിരിച്ചറിയുന്നത് കൊണ്ടായിരിക്കണം. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, പടിഞ്ഞാറൻ അതിർത്തി ആയാലും കിഴക്കൻ അതിർത്തി ആയാലും വടക്കു കിഴക്കൻ അതിർത്തി ആയാലും
ഭാരതം നേരിടുന്ന ശത്രു പാകിസ്ഥാനോ മറ്റേതെങ്കിലും രാജ്യമോ അല്ല, അത് കമ്മ്യൂണിസ്റ്റ് ചൈന തന്നെയാണ്. അന്താരാഷ്ട്ര തലത്തിലും സൈനിക ബലത്തിലുമൊക്കെ ഭാരതത്തെ പ്രധാന എതിരാളിയായി കാണുന്ന ഒരു രാജ്യം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ചൈന. ഇതാദ്യമായല്ല, നിരവധി തവണ നമ്മൾ ഈ പരിപാടിയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പടിഞ്ഞാറൻ അതിർത്തിയിലും സംഘർഷം മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് പാകിസ്ഥാൻ ആർമിയാണ്. പക്ഷെ പാകിസ്ഥാൻ ആർമിക്ക് പിന്നിൽ കളിക്കുന്ന ശക്തി, ആ ദുഷ്ടശക്തി അല്ലെങ്കിൽ ആ കറുത്ത ശക്തി, അത് കമ്മ്യൂണിസ്റ്റ് ചൈന തന്നെയാണ്. നമസ്കാരം.